നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ വ്യക്തിയാണ് മേതിൽ ദേവിക. ഇപ്പോൾ മേതിൽ ദേവികയ്ക്കെതിരെ അപകീർത്തി പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അധ്യാപിക സിൽവി മാക്സിമേനയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. മേതിൽ ദേവികയുടെ ദി ക്രോസ് ഓവർ എന്ന ഡാൻസ് ഡോക്യുമെന്റ് തന്റെ നൃത്തരൂപത്തിന്റെ മോഷണമാണെന്ന് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്ന പരാതിയിലാണ് ദേവിക നടപടിയെടുത്തിട്ടുള്ളത്. മേതിൽ ദേവികയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് വിലയിരുത്തിയ കോടതി സിൽവി മാക്സിക്ക് സമൻസ് അയക്കാൻ നിർദ്ദേശിച്ചു. കേൾവിക്കുറവുള്ളവർക്കു കൂടി നൃത്തം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചായിരുന്നു നേരത്തെ സിൽവി നൃത്യരൂപം ഒരുക്കിയിരുന്നത്. മോഹിനിയാട്ടത്തിന്റെ വേഷം മാത്രം ധരിച്ച് അവയുടെ ചിട്ടയോ സങ്കേതങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ഒരു സൃഷ്ടിയാണ് ഇതെന്നും റിലീസ് ചെയ്യാത്ത തന്റെ ഡോക്യുമെന്ററിയുടെ ആശയം എന്താണെന്ന് പോലും അറിയാതെയാണ് സിൽവി മോഷണ ആരോപണം ഉന്നയിച്ചത് എന്നും മേതിൽ ദേവിക കോടതിയെ അറിയിച്ചിരുന്നു. ദി ക്രോസ് ഓവർ എന്ന തന്റെ ഡാൻസ് ഡോക്യുമെന്ററിക്ക് സിൽവി മാക്സിമേന അവർ ഉണ്ടാക്കി എന്ന് അവകാശപ്പെടുന്ന നൃത്തരൂപവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും അവരുടേത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് പലരും ചെയ്യുന്നതുപോലെ പാട്ടിനൊത്ത് ചെയ്യുന്ന, എന്നാൽ മോഹിനിയാട്ടത്തിന്റെ വേഷം മാത്രം ധരിച്ച് അവയുടെ ചിട്ടവട്ടങ്ങൾ ഒന്നും തന്നെ പാലിക്കാത്ത ഒരു സൃഷ്ടി മാത്രമാണ് ഇതെന്നാണ് മേതിൽ ദേവിക കോടതിയിൽ വാദിച്ചത്. റിലീസ് ചെയ്യാത്ത തന്റെ ഡോക്യുമെന്ററിയുടെ ആശയം എന്താണെന്ന് പോലും അറിയാതെ ദി ക്രോസ് ഓവറിനെ കുറിച്ച് അവരുന്നയിച്ച എല്ലാ വാദങ്ങളും കളവാണെന്നും അവരുടെയോ അവരുടെ സൃഷ്ടികളെ കുറിച്ചോ തനിക്ക് യാതൊരു മുൻപരിചയമോ ഒന്നും തന്നെ ഇല്ല എന്നും ബോധപൂർവം ഇത്തരത്തിൽ കളവായ പ്രചരണം നടത്തിയത് വഴി തനിക്ക് അപകീർത്തി ഉണ്ടായി എന്നും ചൂണ്ടിക്കാണിച്ചാണ് മേതിൽ ദേവിക കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കോടതി പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്ന് കണ്ടാണ് സിൽവിക്കെതിരെ സമൻസ് അയക്കാൻ നിർദ്ദേശിച്ചത്. 3 പതിറ്റാണ്ടായി നർത്തകി, നൃത്താധ്യാപിക, ഗവേഷക, പ്രഭാഷക തുടങ്ങിയ നിലയിൽ അന്തർദേശീയ പ്രശസ്തയായ ദേവികയുടെ മോഹിനിയാട്ടം എന്ന കലാരൂപത്തിലുള്ള സൃഷ്ടികൾ കേൾവി പരിമിതരിലേക്ക് എത്തിക്കാനുള്ള നൂതന സംരംഭമാണ് ദി ക്രോസ് ഓവർ. ISL ഒരു കോപ്പിറൈറ്റഡ് ഭാഷ അല്ല എന്നും ISL ഉപയോഗിച്ച സർഗാത്മക സൃഷ്ടികൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി. സിൽവി മാക്സി അവകാശപ്പെടുന്ന സൃഷ്ടിയുമായി യാതൊരു സമാനതകളും ഇല്ലാത്തതാണ് തന്റെ സൃഷ്ടിയെന്ന് അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മോഷണമെന്ന് ആരോപിക്കുക വഴി തനിക്ക് അപകീർത്തി ഉണ്ടായി എന്നാണ് മേതിൽ ദേവിക പറഞ്ഞത്. ക്രോസ് ഓവറിന്റെ ടീസർ നടൻ മോഹൻലാലും ഗോപിനാഥ് മുതുകാടും തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇത് പുറത്തിറക്കിയത്. അതേസമയം അഭിനയത്തിലേക്കും ചൂടുവയ്ക്കാൻ ഒരുങ്ങുകയാണ് താരം. ബിഗ് സ്ക്രീനിലൂടെയാണ് അരങ്ങേറ്റം. മേപ്പടിയാൻ സംവിധായകൻ വിഷ്ണുമോഹൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ നായികയാണ് മേതിൽ ദേവിക. ദേവിക തന്നെയാണ് ഈ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിട്ടുള്ളത്. നമ്മുടെ സൗകര്യവും സമയവും ഏറെ പ്രധാനപ്പെട്ടതാണ് സിനിമയിൽ. നാഷണൽ അവാർഡ് വിന്നറായ വിഷ്ണുമോഹൻ ഇങ്ങനെയൊരു അവസരം തന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എന്റെ ഡാൻസ് പ്രാക്ടീസും പരിപാടികളുമെല്ലാം പരിഗണിച്ചാണ് അദ്ദേഹം എന്നെ ഈ പ്രോജക്റ്റിലേക്ക് ക്ഷണിച്ചത്. ഒരുപാട് സന്തോഷത്തോടെ ഞാനിത് നിങ്ങളുമായി പങ്കിടുന്നു, മേതിൽ ദേവിക പറയുന്നു. കഥ ഇതുവരെ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിൽ ബിജു മേനോന്റെ നായികയായാണ് മേതിൽ ദേവിക എത്തുന്നത്.